അമ്മ നമ്മുടെ കല്യാണ വീഡിയോ നോക്കിയിരിക്കുകയാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇതാ ഇതാണ് നമ്മളെ വെഡിങ് എന്താ പറയാ. ഇന്ന് ഞാൻ എറണാകുളം ഫ്രൂട്ട് വാങ്ങി പോവാ. അങ്ങനെ ഗൈസ് നമ്മുടെ അമ്മിണി ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വർഷങ്ങൾക്ക് ശേഷം അമ്മായിയപ്പൻ മോളെ കണ്ടപ്പോൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ കിക്സിന്റെ മറ്റൊരു അടിപൊളി ബ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാല് ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ബ്ലോഗ് ആയിരിക്കും. കുറെ പേര് കുറെ ദിവസമായിട്ട് കാത്തിരുന്ന ഒരു ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനൊരു 4 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലാണ് ആക്ച്വലി നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ കുറെ പേര് ചോദിച്ച കുറെ കാഴ്ചകളും വീഡിയോസും എന്റെ വീടൊക്കെയാണ് ആക്ച്വലി കാണിക്കാൻ വേണ്ടി പോകുന്നത്. എറണാകുളത്ത് നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മു പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം അമ്മു അവിടെ കുറെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനൊക്കെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനി അമ്മു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് എറണാകുളത്തോട്ട് പോകത്തില്ല. നമ്മൾ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് അടിച്ചു പൊളിച്ചിട്ട് പിന്നെ അബുദാബിയിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ അമ്മു ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഇന്ന് ആക്ച്വലി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകാണ് ട്രിവാൻഡ്രത്തോട്ട്. അപ്പൊ അമ്മുവിനെ പിക്ക് ചെയ്യാൻ പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് എറണാകുളത്ത് ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ട് വാ. എന്നിട്ട് അമ്മു ഇന്ന് വരുന്നതും വർഷങ്ങൾക്ക് ശേഷം അമ്മു എന്റെ വീട്ടുകാരെ കാണാൻ പോകുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കാണുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ ഇനി കുറച്ച് ട്രിവാൻഡ്രം ബ്ലോഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ആദ്യം ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി കണ്ട, ഒരു ലോഡ് മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഇത് കരിമീൻ, നല്ല ഫ്രഷ് കരിമീൻ. ഇതെന്തോ അമ്മു, ഇത് കക്കയിറച്ചിയാണ്. നോക്കി, പിന്നെ ഇത് അയല, നല്ല ഫ്രഷ് അയല കണ്ട. ഇതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. ഇതെല്ലാം വെച്ചിട്ട് അമ്മണേ നമ്മുടെ ഷെഫ് ഇവിടെ നിൽക്കുകയാണ്. ഷെഫ് എന്താണ് പരിപാടി? വേസ്റ്റ് പേപ്പർ സെറ്റ് ചെയ്യാണ്. ഇതൊന്ന് വരട്ടി. ദേ നമ്മുടെ കക്ക നല്ലോണം വെന്തിട്ടുണ്ട്. കക്ക പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് കക്ക ഇറച്ചിയാണ്. ഇവിടെ നമ്മുടെ നല്ല കിടില മീൻ കറി റെഡി ആയിട്ടുണ്ട്. എന്ത് മീനാ വെച്ചത്? അയല മീൻ കറി. നല്ല മുളകിട്ട അയല മീൻ കറിയാണ്. അമ്മച്ചി കക്ക ഇറച്ചി അതിൽ കിട്ടുക. ഇനി ഇതിന്റെ വെള്ളം പറ്റിയിട്ട് ബാക്കി സ്ക്രീനിൽ. അങ്ങനെ ഫൈനലി നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെ, അമ്മച്ചി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കക്ക ഇറച്ചി റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അമ്മച്ചി. ഇന്നത്തെ സ്പെഷ്യൽ day 3 ആണ്. ഇന്നലത്തെ ബീഫ് ഫ്രൈ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചിപ്പി, ചിപ്പിയാണ് സ്പെഷ്യൽ, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവിടെ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയുണ്ട്, തൈരുണ്ട്, ഇന്നലത്തെ ചക്ക വരട്ടിയതുണ്ട്, എന്താണ് അയല ഫിഷ് കറി, പിന്നെ നല്ല കിഴിലും ചോറും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു അടി അടിക്കാൻ വേണ്ടി പോകണം. ഇന്ന് ആക്ച്വലി ഇന്ന് എന്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് അമ്മച്ചി എനിക്ക് സ്പെഷ്യൽ കിളിമീൻ കറി, എന്താ പഴയ തോരൻ, ചാള വറുത്തത്, നമ്മുടെ ചാള വറുത്തത്, നാടൻ ചാള, ചിരക്ക, തേങ്ങ അരച്ചത്, അതെ, ഇത് ചോറ്. നേരത്തെ പോയിട്ടോ, ഇവിടെ വന്ന് ആളടിച്ച് വിളിച്ച് ആള് ഇവിടെ പോയി തിരുവനന്തപുരത്ത് പോയി. ഇല്ല, കാരണം ഞാൻ ഇത് നാളെ രാവിലെ പോകും ട്രിവാൻഡ്രത്തേക്ക്. അപ്പൊ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ ആരുമില്ല. ഇവിടെ ചേട്ടന്റെ വൈഫും കുഞ്ഞും ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. പണിയെടുത്ത് പണിയെടുത്ത് ചൂടത്ത് ഇങ്ങനെ നടക്കണ്ടില്ലേ ചേട്ടൻ പി. അമ്മ എന്താ ദുബായ്ക്കരണ്ടാബുദാബിക്ക് ഒരു പ്രാവശ്യം വന്നതാണ്. വന്ന ആൾക്ക് ഷുഗർ കൂടി ആള് വട്ടായിക്കിട്ട് പോകുന്നല്ലേ. A few moments later. അതെ, അമ്മ നമ്മുടെ കല്യാണ വീഡിയോ നോക്കിയിരിക്കുകയാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇതാ ഇതാണ് നമ്മളെ വെഡിങ് എന്താ പറയാ. അതെ, അമ്മണി ഇതാണ്, അമ്മണി ഇങ്ങനെ ഇരുന്ന അമ്മണിയാണ് ഇപ്പൊ അതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഞാൻ ഡിഫറെന്റ് ഡിഫറെന്റ് ഫോട്ടോസ്. ഇത് നമ്മുടെ കല്യാണം നടന്ന ഓഡിറ്റോറിയം. അച്ചുബി കുറെ ഫോട്ടോസ് ഉണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ല. ചേട്ടായി ഇതാണ്, ഹാൻഡ്സ് ഓഫ് മൈ ബേബി. അടുത്തൊരു ഉണ്ടോ? അതെ, അമ്മണി ഒരു കൊച്ചിന്റെ വീട്ടിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഇപ്പൊ ഞാനും അമ്മച്ചി മാത്രമേ വീട്ടിലല്ലേ വെച്ചി. ഇനിയിപ്പോ നാളെ ഞാൻ പോകും. എന്താ അമ്മച്ചി പറയാനുള്ള? വന്നപ്പോ വളരെ സന്തോഷായിരുന്നു. വൈകുന്നേരം തൊട്ട് ടെൻഷനായി. അച്ഛനിവിടെ ഇല്ലാട്ടോ, അല്ലെങ്കിൽ അച്ഛനെ വെച്ച് വീഡിയോ എടുത്തേനെ. പിന്നെ അച്ഛന് അച്ഛന്റെ പല്ല് ഇച്ചിരി വയ്യാണ്ടിരിക്കുക, അപ്പൊ അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റൂല. അച്ഛനോട് എന്താ പറയാനുള്ള അച്ഛൻ്റെ അടുത്ത്?
അപ്പൊ ഇനി പോയിട്ട് അടുത്ത വർഷം വരാം, അല്ലെങ്കിൽ ഒരു ആറുമാസം ആറുമാസം കഴിഞ്ഞിട്ട് വരാം. അച്ചുബി അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ എറണാകുളം റൂട്ട് വന്നു പോവാ. അത് രാവിലെ എഴുന്നേറ്റ് റെഡിയായി, അമ്മയ്ക്ക് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഗ് ഞാൻ അവിടെ റാപ്പ് ചെയ്ത് വെച്ചു. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് ആണ് കൊച്ചി ടു ആൻഡ്രോ. അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ അവിടെ അടിച്ചു കൊടുക്കും. ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ബാഗ്, ഇത് നേരെ ട്രിവാൻഡ്രത്തേക്ക്. അമ്മന് രാവിലെ 4 മണിക്ക് എഴുതിയിരിക്കും ദോശയും കറിയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ലവ്ലി ചേട്ടായി റെഡിയാവാൻ വേണ്ടി മുളി പോയേക്കിടും. അച്ഛൻ അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ട്രിവാൻഡ്രത്തേക്ക് അമ്മയോട് വരാൻ വേണ്ട, അമ്മ വന്നില്ല. നമ്മൾ പോകുമ്പോ അമ്മനെ കൊണ്ടുപോകണതാണ്, പിന്നെ അച്ഛന് വയ്യ. അപ്പൊ അച്ഛനെ നോക്കാൻ ആരുമില്ല. ലഗേജ് അച്ഛൻ പൊക്കണ്ട, ചേട്ടടുത്തോളും. ചേട്ടൻ ലഗേജ് ഒക്കെ എടുത്ത് വയ്ക്കുക രാവിലെ. അപ്പൊ പോയിട്ട് ചേട്ടാ അവിടെ അച്ഛാ പോയിട്ടാ. നമ്മള് ഇവിടുന്ന് എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അച്ഛൻ അമ്മ ചേട്ടടുത്ത് നമ്മളങ്ങനെ ബോർഡിങ് കഴിഞ്ഞോട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊച്ചി എയർപോർട്ടിലാണ് ഞാൻ പോകുന്നത്, ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ്. ഫൈനലി അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തിയിരിക്കുക. ഞാൻ അതേ അച്ചുബി കളപ്പൊക്കറ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ കുളിക്കാൻ കയറുന്നുണ്ട്. അപ്പം ഞാൻ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ അതേ വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, പോകും എല്ലാവരും പോയി. അങ്ങനെ കൊച്ചി ടു ട്രിവാൻഡ്രം നമ്മളിനി അടിച്ച് വിളിക്കാൻ പോവാണ്. പക്ഷേ വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ കൊച്ചി ചേച്ചി എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, ലൈഫ് അങ്ങനെയല്ലേ. മിസ് ചെയ്യും, പക്ഷേ കരഞ്ഞില്ല കേട്ടോ. അച്ചുബീനെ മിസ് ചെയ്യണ കറച്ചിൽ കരഞ്ഞില്ല, കാരണം അമ്മയ്ക്ക് വിഷമാവും കരഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന് വിഷമാവും. അപ്പോൾ പിന്നെ കടിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ വ്ളോഗ്സ് കാണാം. ഞാൻ എൻ്റെ ലഗേജായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എൻ്റെ ഫ്ലൈറ്റ് എത്തിയിട്ട് 1.5 മണിക്കൂറായി, പക്ഷേ എൻ്റെ അച്ചുബി എത്തിയിട്ടില്ല. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇറങ്ങിയവരെല്ലാവരും പോയി, ഞാനൊഴിച്ച്. ആൾക്കാരൊക്കെ നോക്കുന്നു എന്തിനാണ് കൊച്ചു വെയിറ്റ് ചെയ്യണത്. വേണ്ട, അച്ചുബിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഡോറിൽ നോക്കി കണ്ണും തട്ടി. ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ്. ഹലോ, വെൽക്കം ടു ഊട്ടി. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ്? എങ്ങനെയുണ്ടായിരുന്നു? ഓ, കൊച്ചിന്ന് ട്രിവാൻഡ്രത്ത് ഫ്ലൈറ്റിലൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പോവാ നമുക്ക്. ഫ്ലൈറ്റ് 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വരാം ലേറ്റ്. എനിക്ക് ഡൊമസ്റ്റിക് ടെർമിനൽ എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു.
അകത്തോട്ട് കയറാം, വെയിറ്റ് ചെയ്യും. അങ്ങനെ ഗൈസ് നമ്മുടെ അമ്മുനി ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പോലും ഡ്രൈവ് ചെയ്താണ് ആക്ച്വലി വന്നത്. അമ്മുവിന് ആക്ച്വലി ഫ്ലൈറ്റ് വരാനാണ് എളുപ്പം, കാരണം അമ്മൂടെ വീട്ടിൽ നിന്ന് സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ വരെ പോകണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങാണ്ട് എടുക്കും. പിന്നെ രാവിലെ ട്രാഫിക് ആയിരിക്കും. ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ അമ്മു കയറി വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മുവിന് എൻ്റെ കൂടെ തിരിച്ചു വരാൻ പറ്റില്ല, കാരണം ഞാൻ സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് പോയോണ്ട് അമ്മു ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അമ്മുവിന് അവിടെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറെ സ്ഥലത്തൊക്കെ കറങ്ങാൻ പോയല്ലേ, ഞാനില്ലാതെ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയി. അമ്മുവിന് ഞാനുണ്ടായിരുന്നല്ലേ കംഫർട്ടബിൾ. ഞാനാവുമ്പോൾ കാറിൽ ടപ്പ ടപ്പയെന്ന് എല്ലായിടത്തും കൊണ്ടുപോകായിരുന്നു. ചേട്ടനും കൊണ്ടുപോകും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ട്രെയിൻ സോറി ഫ്ലൈറ്റ്. എനിക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയി. ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ആ റൂട്ടിൽ പലതി എത്തിയപ്പോൾ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, പുള്ളിക്കാരാണ് പറഞ്ഞത് ടെർമിനൽ 1 പോകണം, അതാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷേ ശംഖുവത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡൊമസ്റ്റിക് എയർപോർട്ട് എൻട്രൻസ് എവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിവേസ് ഞാൻ രാവിലെ 5 മണിക്ക് സ്മൂത്ത് ആയിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം വ്ളോഗ്സ് ആയിരിക്കും. അമ്മ വന്നാൽ മാത്രമേ ക്യാമറയുടെ മുന്നിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പയും അമ്മയും വാശി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി, നടന്നില്ല. അപ്പൊ ട്രിവാൻഡ്രത്തെ നമ്മുടെ കുറെ വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ ആദ്യം വീട്ടിലോട്ട് പോകാം, കാരണം അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛനും അമ്മയും കാത്ത്, രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് അവര് കാത്തിരിക്കുകയാണ് അമ്മു പറഞ്ഞതും കാത്തിട്ട്. മാഡം വെൽക്കം ടു തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഭംഗി ആസ്വദിച്ച് ആക്ച്വലി പൊയ്ക്കൊണ്ടിരിക്കണം. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ വിഷമം ഉണ്ടല്ലേ, രാവിലെ അമ്മ കരഞ്ഞു ഇറങ്ങിയപ്പം. അമ്മു കരഞ്ഞു കാണൂല, അമ്മു ഇങ്ങോട്ട് വരുന്നതിന് സന്തോഷമായിരിക്കല്ലേ. ചുമ്മ ഉടായി പോടെ, എന്നെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് വിളിച്ചിരിക്കും. എന്നെ കൊണ്ടുപോകും അബുദാബിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമ്മ അമ്മ കാണുന്ന അറിയുന്നോണ്ട് പറയുന്നതാണ്. ഇറ്റ്സ് ഓക്കെ മാൻ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് ഇത്രയും നല്ല കിടിൽ എയർപോർട്ട് ഉണ്ടായിട്ട് ഇവർക്ക് റോഡൊക്കെ ഒന്ന് വലുതായിട്ട് വീതി കൂട്ടിയിരുന്നെങ്കിൽ എന്താ അടിപൊളിയായിരുന്നു അല്ലേ. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ അതൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മുടെ ഡൊമസ്റ്റിക്കിന് അവർ അവഗണിച്ചിട്ടേക്കുകയാണ്. അതാണ് ചെറിയൊരു പ്രശ്നം. പണ്ട് ഈ റോഡിൽ കൂടെ ഒക്കെ വരുന്ന നൊസ്റ്റാൾജിയാണ്. ശംഖുമുഖത്ത് പോകുമ്പോഴത്തേക്ക് ഇതുവഴി അച്ഛന്റെ സ്കൂട്ടറിൽ ഫ്രണ്ടിൽ നിന്ന് വരും കാറ്റും കൊണ്ട്. ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ ഈ റോഡില്ലേ. നമ്മൾ പോയിട്ടുണ്ട് ശംഖുമുഖത്ത്. ഇപ്പൊ ശംഖുമുഖത്ത് പോയിട്ടില്ല ഇതുവരെ വന്നിട്ട്. അമ്മൂനെയും കൊണ്ട് ശംഖുമുഖത്തൊക്കെ ഒന്ന് പോകണം. അതൊക്കെ പണ്ട് കൊണ്ടുപോയിട്ട്. പക്ഷെ ഇപ്പൊ അവിടെയൊക്കെ പൊളിച്ചിട്ട് നമുക്ക് അങ്ങ് ഫുൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതാണ് സംഭവം. പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാർ പണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് ഈ പാലത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇത് കുഞ്ഞു പാലമാണ്, നോക്കി കണ്ട കുട്ടിപ്പാലം. ഞാൻ എട്ടണേ ഈ പാലെന്നൊക്കെ പറഞ്ഞൊരു വികാരമാണ്. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കും. അമ്മൂനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. വീട്ടുകാർക്ക് 3.5 വർഷത്തിന് ശേഷം മരുമകളെ കണ്ടപ്പോൾ അവര് മരുമോളെന്നൊക്കെ പറഞ്ഞ് എന്നെ എടുത്തിട്ടിരിക്കും. ഭയങ്കര സപ്പോർട്ടാണ്. അതായത് എന്നെയും കാട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മൂനെയാണ്. അമ്മു പറഞ്ഞത് പ്രമാണിച്ച് നമ്മള് വീട്ടിൽ കുറെ അലക്കാനുള്ള തുണിയും കഴുവാനുള്ള പാത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഹൗസ്മേഡ് ഇതേ സ്യൂട്ടൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മമ്മീനെ ഒരു ഒറ്റ ചീത്ത വിളി. ചുമ്മാ കേട്ടാ അൺഹെൽത്തി പാവ, ടയേർഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം രാവിലെ നല്ല പുട്ടും കടലക്കറി. പതിനഞ്ച് കെ ജി ഉള്ളു ഇൻഡിഗോയില്. അമ്മൂന് 20 kg കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അമ്മൂനെ കയറ്റി വിട്ടു അല്ലേ. അമ്മൂന്റെ വീട്ടിൽ നിന്ന് മറ്റേ മുറുക്കും ചിപ്സ് ഒക്കെ കൊടുത്ത് വിട്ടേക്കാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടാത്ത മുറുക്കും ചിപ്സും അല്ലേ. അത് കുഴപ്പമില്ല, അത് ചേട്ടായിരുന്നു കഴിച്ചോളും. ചേട്ടായി കഴിച്ചു കേട്ടാ. ട്രാഫിക് ഉണ്ടാ രാവിലത്തെ. ഇത് ട്രാഫിക് നോക്കി, ഈശ്വര ലൈൻ ലൈനായിട്ടാണ് അപ്പുറത്ത് കിടക്കുന്നത്. നമ്മളങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം അമ്മു തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഭയങ്കര ചൂടാണ്, ട്രാഫിക് ഉണ്ടാ നമ്മുടെ ട്രിവാൻഡ്രത്തെ ട്രാഫിക്കാണ്. അമ്മു സർ എക്സൈറ്റഡ്, അമ്മു ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അച്ഛന്റെ വെളിയിറങ്ങി നിൽക്കുകയാണ്. ഏയ് വർഷങ്ങൾക്ക് ശേഷം അമ്മായിയപ്പൻ മോളെ കണ്ടപ്പോൾ അപ്പൊ